കോഴിക്കോട് ലോഡ്ജിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അബ്ദുൾ സനൂഫ് കേരളം വിട്ടു എന്നുള്ളതാണ് പോലീസിന് കിട്ടുന്ന സൂചന. സുഹൃത്തിന്റെ കാറിലാണ് സനൂഫ് കേരളം നിന്ന് പുറത്തേക്ക് പോയത്. സനൂഫിന്റെ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. സി കെ വിജയൻ വിവരങ്ങളുമായിട്ട്. സി കെ, എങ്ങനെയാണ് ഇപ്പോൾ പ്രതിയെ കുറിച്ച് പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ? വേഗത്തിൽ പിടിയിലാകാനുള്ള സാധ്യതകളുണ്ടോ? എന്തൊക്കെയാണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം, ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന്റെ പക്കലുണ്ട്. കാരണം പ്രതിയുടെ അടുത്ത സുഹൃത്തിനെ പോലീസ് രാവിലെ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കർണാടകത്തിലേക്ക് കടന്നു എന്ന വളരെ വ്യക്തമായ വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം സഞ്ചരിച്ച വാഹനം നേരത്തെ തന്നെ പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പോലീസിന്റെ പ്രതീക്ഷ. ഇന്നലെ രാത്രി തന്നെ ഇവിടെ നിന്ന് പോലീസ് കർണാടകത്തിലേക്ക് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സനൂഫ് എന്ന് പറയുന്ന പ്രതിയുടെ വിവിധങ്ങളായ ഫോട്ടോ സഹിതം എല്ലാ മേഖലകളിലേക്കും ഈ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുഹൃത്തിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇതൊരു കൊലപാതകമാണ് എന്നൊരു സംശയം ഉണ്ടായിട്ടില്ല. കാരണം ശരീരത്തിലൊന്നും തന്നെ, ഈ ഫസീലയുടെ ശരീരത്തിലൊന്നും തന്നെ ബലപ്രയോഗം നടന്നതായ പാടുകളോ തെളിവുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക പരിശോധന വരുമ്പോഴേക്കും പോലീസിന് കാര്യങ്ങൾ മനസ്സിലായി. ശ്വാസം മുട്ടിച്ച് കൊന്നതാണ് എന്ന്, അതിൽ ഇനി എന്താണ് ഈ ശ്വാസം മുട്ടിക്കാൻ ഉപയോഗിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രതിയിൽ നിന്നും, പ്രതിയെ കണ്ടെത്തിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരൂ. എന്താണ് കാരണം എന്നുള്ളതും വളരെ വ്യക്തമായി അറിയണമെങ്കിൽ പ്രതിയെ കിട്ടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പോലീസ് അത്രയും ശക്തമായ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്.